Hello everyone, let's discuss passive and active voices and its practice questions. Active voice ne passive voice like maatumbol naal karyangalaanu shradhikkunnathu. Number 1, subject neyum object neyum parasparam change cheyyuka. Number 2, be form. Tense ne change undaagatha reethiyil ujithamaya be form nammal cherthirikkanam. Number 3, passive voice il verb eppozhum v3 adinte moonamathe form past participle form il aayirikkum. And number 4, by subject enna reethiyil by me, by him, by her, by them enna reethiyil sentence avasanippikkanam. This video covers present tense. Present tense il engane passive voice ezhuthaam ennu udaaharanangalude manasilakkam. He writes a poem. Simple present tense. ഇതിനെ നമുക്ക് passive voice ൽ എഴുതാം. നാല് കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കാര്യം സബ്ജക്റ്റ് ഹി എന്നതിനെയും ഒബ്ജക്റ്റ് എ പോയം എന്നതിനെയും ഇൻ്റർചേഞ്ച് ചെയ്യണം. സോ എ പോയം എന്നാണ് നമുക്കിവിടെ പാസീവ് വോയിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എ പോയം. ഇനി രണ്ടാമത്തെ കാര്യം ബിയുടെ ഫോം എഴുതുക, ടെൻസ് ചേഞ്ച് പാടില്ല. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് ടെൻസാണ്. പ്രസൻറ്റ് ടെൻസിൻ്റെ ബി ഫോം ആം ഈസ് ആർ എന്നതാണ്. ഇവിടെ എ പോയം എന്നുള്ളത് സിംഗുലർ ആയതോട് അതോടൊപ്പം ഈസ് മാത്രമേ ചേരത്തുള്ളൂ. സോ എ പോയം ഈസ്. ഇനി അടുത്തത് മൂന്നാമത്തെ കാര്യം വെർബ് v3 ഫോം ആയിരിക്കണം. ഇവിടെ വെർബ് റൈറ്റ് എന്നതാണ് വെർബ്, റൈറ്റ്. സോ റൈറ്റിൻ്റെ v3, റൈറ്റ്, റോട്ട്, റിട്ടൺ എന്നതാണ്. സോ റിട്ടൺ എന്നെഴുതുക. ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എഴുതിക്കഴിഞ്ഞു. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് നെയിം ചേഞ്ച് ചെയ്തു, അതിനുശേഷം ബിയുടെ ഫോം ടെൻസ് ചേഞ്ച് ഇല്ലാതെ തന്നെ എഴുതി, അടുത്തത് വെർബിൻ്റെ v3 ഫോം എഴുതി. ഇനി നാലാമത്തെ കാര്യം ബൈ സബ്ജക്റ്റ്. ഇവിടെ ബൈ എന്ന് എഴുതുക, അതിനുശേഷം സബ്ജക്റ്റ് ഹി ആയിരുന്നു. സോ ഹിയെ ഹിം എന്ന് എഴുതുക. രണ്ടാമത്തെ സെൻറ്റൻസ് ഹീ ഈസ് റൈറ്റിംഗ് എ പോയം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഇതിനെങ്ങനെ പാസീവ് ആക്കാം എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം സബ്ജക്റ്റ് ഹി എന്നതിനെയും എ പോയം എന്നതിനെയും ഒബ്ജക്റ്റിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുക. സോ ഇവിടെയും എ പോയം എന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എ പോയം. ഇനി ബിയുടെ ഫോമാണ് രണ്ടാമത് എഴുതേണ്ടത്. ബിയുടെ ഫോം ടെൻസ് ചേഞ്ച് ഇല്ലാതെ, ഇവിടെയും ആമീസ് ആർ എന്നുള്ളതാണ് പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഇതിലും എ പോയം എന്നുള്ള സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് അതിനോടൊപ്പം ഈസ് എഴുതാം. ഇനി അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബിയുടെ ഫോം ഇവിടെ ഈസ് മാത്രമല്ല, ഇത് കണ്ടിന്യൂസ് ആകുമ്പോൾ ING എന്നുള്ളത് നമ്മളവിടെ സൂചിപ്പിക്കണം. കാരണം v3 അടുത്ത വെർബിൻ്റെ v3 ഫോമാണ് എഴുതുന്നത്. അതായത് ഇനി അതിന് ശേഷം നമ്മൾ റിട്ടൺ എന്നാണ് എഴുതാൻ പോകുന്നത്, റിട്ടൺ. അപ്പോൾ നമ്മളിവിടെ എന്ത് കാര്യം വിട്ടുപോകും, നമ്മൾ ING എന്നുള്ളൊരു കാര്യം ഇവിടെ എഴുതേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിനോടൊപ്പം കണ്ടിന്യൂസ് ടെൻസിൽ ബീയിങ് എന്നൊരു വേർഡ് കൂടി നമ്മൾ സൂചിപ്പിക്കണം. അപ്പോൾ എ പോയം ഈസ് ബീയിങ് റിട്ടൺ. ഇനി അവസാനം ബൈ ഹിം എന്ന് എഴുതാം. അതായത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ബീയിങ് എന്നുള്ളത് ഇവിടെ അധികമായി വരുന്നുണ്ട്. അപ്പോൾ ING ഉള്ള കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ബീയിങ് ചേർക്കും എന്ന് ആലോചിച്ചാൽ മതി. എ പോയം ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം എന്നതാണ് ഇതിൻ്റെ പാസീവ്. ഇനി അടുത്തതായി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നോക്കാം. ഹി ഹാസ് റിട്ടൺ എ പോയം. ഇവിടെ പാസീവിലേക്ക് ആക്കാൻ ആദ്യത്തെ കാര്യം ഹി എന്നുള്ളതിനെയും എ പോയം എന്നുള്ളതിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുക. സോ എ പോയം എന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇനി പെർഫെക്റ്റ് ടെൻസിൽ ഹാസ് എന്നതുള്ളതുകൊണ്ട് ഇവിടെ അതിനോടൊപ്പം ഹാസ് തന്നെ കൊടുക്കുക, ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഇവിടെ സബ്ജക്റ്റ് നമ്മൾ എഴുതുന്നത് എ പോയം എന്ന് തുടങ്ങിയത് കൊണ്ട് അത് സിംഗുലറാണ്, അതുകൊണ്ട് ഇവിടെ ഹാസ് എഴുതുന്നു. ഇനി അതിനുശേഷം നമ്മൾ ബിയുടെ ഫോം ഇവിടെ കൊടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ ബിയുടെ ഫോം നമ്മൾ അതിനുവേണ്ടി ഇവിടെ ഇതിനോടൊപ്പം ചേർക്കുന്നത് ബീൻ എന്ന ഫോം ചേർക്കുന്നു, ബീൻ എന്ന ഫോം ചേർക്കുന്നു. അടുത്തത് വെർബിൻ്റെ v3, വെർബ് റൈറ്റ് ആണ്. സോ റൈറ്റിൻ്റെ v3 റിട്ടൺ എന്ന് എഴുതുന്നു. ഇപ്പോൾ നമ്മൾ മൂന്ന് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിനെ ഇൻ്റർചേഞ്ച് ചെയ്തു, എ പോയം എന്ന് സ്റ്റാർട്ട് ചെയ്തു, അടുത്തത്
നമ്മൾ ഇവിടെ പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാസ് എന്നത് തന്നെ ഇതിൽ ഉൾപ്പെടുത്തണം. എ പോയം എന്നത് സിംഗുലർ ആയതുകൊണ്ട് അതിനോടൊപ്പം ഹാസ് വരുള്ളൂ. സോ ഹാസ് ഇൻക്ലൂഡ് ചെയ്തു. അടുത്തത് ബിയുടെ ഫോം നമ്മളിതുവരെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഹാസിനൊപ്പം ചേരുന്നത് ബീനാണ്. അപ്പോൾ ഹാസ് ബീൻ എന്നെഴുതി, ഇനി വി ത്രീ റിട്ടൺ എന്നെഴുതി, ലാസ്റ്റ് ബൈ എഴുതുക, സബ്ജക്റ്റ് നഹിയെ ഹിം എന്ന് എഴുതുക. അപ്പോൾ എ പോയം ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. ഇനി നമുക്ക് ഈ മൂന്ന് സെൻറ്റൻസിനെയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. മൂന്ന് സെൻറ്റൻസിലും, അതായത് പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നിങ്ങനെ പ്രസൻറ്റ് ടെൻസിലുള്ള മൂന്ന് സെൻറ്റൻസുകളിലും സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് എന്നിവ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അതായത് എ പോയം എന്നുള്ളതും ബൈ ഹിം എന്നുള്ളതും ഒരുപോലെ തന്നെ വരുന്നുണ്ട്. ഇനി വെർബിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സെൻറ്റൻസിലും വെർബ് വി ത്രീ രൂപത്തിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഇവിടെ വരുന്ന ആകെ വ്യത്യാസം എന്നത് ബിയുടെ രൂപമാണ്. അതായത് സിമ്പിൾ പ്രസൻറ്റിൽ ഈസ് എന്ന് മാത്രമേ ഉള്ളൂ, കണ്ടിന്യൂസിലാകുമ്പോൾ ഈസ് ബീയിങ് എന്നുണ്ട്, അതുപോലെ പെർഫെക്റ്റിലാകുമ്പോൾ ഹാസ് ബീൻ എന്നുണ്ട്. ഇതുകൂടാതെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് പാസീവ് വോയ്സ് ഇല്ല.